അസലാ വലൈക്കു വറഹമത്തല്ലാ താലി വർക്കാത്തു റീം ഉസ്താദ് പിന്നെ ഒരു സംശയമുണ്ട് ഉസ്താദ പിന്നെ നമ്മളെ പാമ്പിനെ പിന്നെ സ്വപ്നം കണ്ടാലുള്ള വിധി എന്താണ് പല ഉമ്മമാരുപ്പന്മാരൊക്കെ ചോദിക്കാറുള്ളൊരു വിഷയമാണിത് കാരണം പാമ്പിനെ സ്വപ്നം കണ്ടാൽ ഇടക്കിടക്ക് പാമ്പിനെ സ്വപ്നം കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ ഇസ്ലാമിക വീക്ഷണം എന്താണ് അതിൻ്റെ വിധി എന്താണ് എന്തെങ്കിലും ഇസ്ലാമിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് വ്യക്തമായൊരു

സ്വപ്നവഹിക്കാനും പറയുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് എന്തു ചെയ്യുക ഒരാൾ പാമ്പിനെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ അർത്ഥം അയാൾക്കൊരു ശത്രു ഉണ്ട് എന്നാണ് വീട്ടിൽ പാപ്പിനെ പാമ്പിനെ വീട്ടിൽ ഉള്ളതായിട്ടാണ് സ്വപ്നം കണ്ടതെങ്കിൽ വീട്ടിൽ തന്നെ വീട്ടിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ഒരു ശത്രു ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ വീടിന് പുറത്ത് കാട്ടിലും മറ്റുമൊക്കെ പാമ്പിനെ കണ്ടാൽ അയാൾക്ക് പുറത്തൊരന്യനായ ശത്രു ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം എന്നൊക്കെ ഈ മിനശിൻ ഒക്കെ പറയുന്നുണ്ട് ഏർ പാമ്പുമായി പോരടിക്കുന്നതായി കണ്ട ശത്രുമായി വഴക്കിടും എന്നാണ് അതിന്റെ അർത്ഥം ഉം ഏർ അങ്ങനെയൊക്കെ ഉണ്ട് പാമ്പ് തന്നെ എന്ന് സ്വപ്നം കണ്ടാൽ ശത്രുവിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്നൊക്കെ പറയുന്നുണ്ട് ഇബിനു തന്നെ കിതാബിൽ ജാമ്യമായി എന്ന കിതാബില് അപ്പം അതാണ് എന്റെ അർത്ഥം പിന്നെ എന്ന് വെച്ചാൽ ഈ സ്വപ്നം എന്നത് സ്വപ്നത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്ന അതിൻ്റെ വ്യാഖ്യാനം ചോദിച്ച് അതിൻ്റെ പിന്നാലൊക്കെ നടക്കാതിരിക്കലാണ് അഭികാമ്യം കാരണം ഈ സ്വപ്നം സാധാരണ നമ്മളിപ്പോൾ ആൾക്കാർ കാണുന്ന സ്വപ്നങ്ങൾ അത് സത്യവും പേക്കിനാവും ആവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇത് വെറും പൊട്ടത്തരം ഒരു സ്വപ്നം ആവാനുള്ള സാധ്യത ഇല്ല ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒന്നും പിന്നാലെ പോവാതിരിക്ക ഏറ്റവും നല്ലത് ിയെ ബാലിയിൽ കൊണ്ടുവന്നൊരു ഹദീസിൽ കാണാം ഒരാൾ അവൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് സ്വപ്നം കണ്ടതെങ്കിൽ ഹിയ അത് അള്ളാൻ്റെ വക്കിൽ നിന്നുള്ളതാണ് അവൻ അള്ളാഹുവിന്റെ മേൽ അവൻ അതിന്റെ മേൽ അള്ളാഹുനെ സ്തുതിച്ചു കൊള്ളട്ടെ അത് മറ്റുള്ളവരോട് പറയുകയും ചെയ്തോട്ടെ അവൻ ഇഷ്ടമുള്ള ഒന്നിനെയല്ല അവൻ വെറുക്കുന്ന ഒന്നിനെയാണ് പാമ്പ് അതേപോലത്തെ പാമ്പ് പാമ്പുകുത്തി ഇതിനെയൊക്കെയാണ് അവൻ കണ്ടത് എങ്കിൽ അത് ഷെയ്താന്റെ ഭാഗത്ത് നിന്നുള്ള ഷെയ്ത്താൻ്റെ സറിനെ തൊട്ട് അവൻ കാവലിനെ ചോദിച്ചോട്ടെ വല ഇത് കുറാലി അഹദിൻ അത് ഒരാളോടും പറയേണ്ടതില്ല അങ്ങനെ കാരണം വൈനഹാലാത്ത കാരണം എന്തു ചെയ്യില്ല ആ സ്വപ്നം അവനിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല ഇത് ഇബിനാച്ചിൽ അസ്തലാനി എന്ത് ചെയ്യുന്നുണ്ട് ഫിൽബാരിയുടെ ആണ്ട് പന്ത്രണ്ടാം പള്ളിയും മുന്നൂറ്റി അറുപത്തൊമ്പതാം പേര് കൊണ്ടു അപ്പം ഇത് പറഞ്ഞു കൊടുക്കുക അത് ചോദിച്ചു വരുന്നവർക്ക് അന്നിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് മുനാവി അല്ലാമ മുനാവി തൻ്റെ ഫൈദുൽ കദീറിന്റെ നാലാം പള്ളിയും പതിനൊന്നാം പേജിൽ കൊണ്ടുവന്നതാണ് അഫ്സാമിൻ ഈ സ്വപ്നം കാണുന്ന തരത്തിൽ ജനങ്ങൾ മൂന്ന് വിഭാഗക്കാരാണ് ഒന്ന് പ്രവാചകന്മാർ കുല്ലുഹാ സിദുക്കും പ്രവാചകന്മാരുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാണ് ചിലപ്പോൾ അതിനെ വ്യാഖ്യാനിക്കലിലേക്ക് ആവശ്യമാകുന്ന എല്ലാ സ്വപ്നങ്ങളുമുണ്ട് അവരുടെ സ്വപ്നം വൽ അവരുടെ സ്വപ്നത്തിൽ ഏറ്റവും മികച്ചതും സത്യമാണ് അപ്പോൾ തന്നെ ഔലിയാക്കന്മാരുടെ തന്നെ ചില സ്വപ്നങ്ങൾ കുറഞ്ഞ ഐറ്റം സ്വപ്നം എന്തുണ്ട് പേക്കിനാവുകളുണ്ട് ഏറ്റവും മികച്ചതും അധികവും എന്തായിരിക്കും സത്യമായിരിക്കും ഔലിയാക്കന്മാരുടെ സ്വപ്നം മാല വക്കതിയക്കോഹാജു വ്യാഖ്യാനത്തിലേക്ക് ആവശ്യമല്ലാത്തതും ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട് സംഭവിക്കാറുണ്ട് അവരുടെ സ്വപ്നത്തിൽ ഇനി വ്യാഖ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരെ ആ കാര്യം തന്നെ സത്യമായിട്ട് വരുന്ന ഒമൻ ശിവാഹും ഈ പ്രവാചകന്മാരുമല്ല ഔലിയാക്കന്മാരും അല്ലാത്തവരാകുന്ന ഫി റുയ്യാഹും മസ്ജിദും ഉള്ള ദാസ് അവരല്ലാത്തവരുടെ നമ്മളപ്പോൾ ഉള്ള സാധാരണക്കാരായ ആൾക്കാരുടെ സ്വപ്നങ്ങളിൽ എന്തുണ്ട് സത്യവും ഉണ്ട് പേക്കിനാവുകളും ഉണ്ട് അപ്പം ഏതൊരു സ്വപ്നം കാണുമ്പോഴും അത് സത്യവുമാ പേക്കിനാവും ആവാം എന്ന സാധ്യതയുണ്ട് അതിലൊക്കെ അവരല്ലാത്തവർ മൂന്ന് വിഭാഗക്കാർ ഒന്നും മസ്തൂർ അവരുടെ അവസ്ഥ അറിയാൻ വയ്യാത്തവർ അവര് നല്ല നിലക്ക് കിടക്കുന്നവരാണോ ചീത്ത നില എന്ന് അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ട് അവരിലുള്ള മിക്കവാറും ഉള്ളത് അവരുടെ അവസ്ഥ സമമായിട്ട് നീക്കുക എന്നുള്ളതാണ് കുറെയൊക്കെ എന്തുണ്ടാവും സത്യമായിട്ടുള്ള സ്വപ്നങ്ങളുമുണ്ട് ചിലതൊക്കെ എന്തുണ്ട് ശരിയല്ലാത്ത സ്വപ്നങ്ങളുണ്ട് അങ്ങനെ സമമായിട്ടായിരിക്കും അവർ നിൽക്കുക അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല അങ്ങനത്തെ ആൾക്കാർ പിന്നൊരു വിഭാഗം ഫസക്കത്താണ് തെമ്മാടികളായ ആൾക്കാർ എപ്പോഴും നിസ്കാരവും ഇല്ല നോമ്പും ഇല്ല കള്ളും കുടിച്ച് ഇങ്ങനെ വസായ നടക്കുന്ന ആൾക്കാർ വൻ ദോഷങ്ങൾ ചെയ്യുന്ന ആൾക്കാർ പിന്നെ അതേപോലെ തന്നെ പലിശ പലിശവാങ്ങ അതേപോലുള്ള കാര്യങ്ങളുമായിട്ട് ഇടപെട്ട് നടക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചെറുദോഷത്തിൻ്റെ മേൽ സ്ഥിരമാകുന്നവർ ചെറിയ ദോഷമാണ് അതോടുകൂടി ഹറാമ അതിൻ്റെ മേൽ സ്ഥിരമായി നിൽക്കുക അപ്പം എന്തു ചെയ്യുക നിസ്കാരം ഉപേക്ഷിക്കുന്നതിന് മേൽ സ്ഥിരമായിട്ട് നിൽക്കുക നോമ്പ് ഉപേക്ഷിക്കുന്നതിന് മേൽ സ്ഥിരമായിട്ട് നിൽക്കുക ഇങ്ങനെയൊക്കെയുള്ള ഫസ്റ്റമ്മാടികൾ വാലി പോലെ ആ റുയ്യാഹും അല്ലാതെ വാസു അവരുടെ എന്താണ് സ്വപ്നങ്ങളിൽ അധികരിച്ചതും എന്താണ് പേക്കിനാവുകളാണ് ശരിയല്ലാത്ത സ്വപ്നങ്ങളാണ് ി മസ്ജുദുക്കോ അവരിൽ വളരെ കുറവാണെന്ത് സത്യമായിട്ടുള്ള സ്വപ്നം ഇപ്പൊ കുഫാറിന് മൂന്നാമത്തെ കാഫിരിങ്ങളാണ് മസ്ജുദുക്കു അവരിൽ അങ്ങേയറ്റം കുറവാണ് കുറവാണെന്ന് സത്യമായ സ്വപ്നം വരിക കാലഹുൽ മുഹല്ലബ് ഇതിനെ മുഹല്ലബ് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അല്ലാമാ ഇമാം മുനാബി ഫൈദുൽ കഥ ചെയ്യേണ്ട നാലാം പള്ളിയം പതിനൊന്നാം പേജ് പറഞ്ഞതാണ് അപ്പം ഇന്നുള്ള ഒന്നുകീ ഫാസുക്കിങ്ങൾ ആയ നിസ്കാരം നിലവിളിയൊന്നും ഇല്ലാതെ കുത്തഴിഞ്ഞ് ജീവിക്കുന്ന അവരുടെ കൂടുതലും എന്താണ് പേക്കിനാവുകളാണ് അതിന്റെ ഒന്നും പിന്നാലെ വെറുതെ വ്യാഖ്യാനത്തിന് പോകേണ്ട ആവശ്യമില്ല പിന്നെ അതല്ലാത്ത നമുക്ക് അവരുടെ അവസ്ഥ അറിയില്ല അങ്ങനത്തെ മനുഷ്യന്മാർ അവരുടെ ഉള്ള എന്താണ് ഇത് സത്യമാവാം പിന്നെ എന്തുവാം അത് പേക്കിനാവ് ആവാനുള്ള സാധ്യതയും അതിനകത്തുണ്ട് അപ്പൊ അത് നാം മനസ്സിലാക്കിയിട്ട് വേണം ഈ സ്വപ്നങ്ങളെയൊക്കെ വ്യാഖ്യാനം പറയാൻ നടക്കാതെയാ അത് സാരില്ല ബോട്ട് പറഞ്ഞു പറഞ്ഞു ഇവിടെ ഇങ്ങനെ ചോദിച്ചു വരുന്നത് കുറേ സ്വപ്നമായിട്ട് വരുന്ന ആൾക്കാരുടെ അതിനെയൊക്കെ വ്യാഖ്യാനിക്കാൻ നടക്കലല്ല ഏഹ് മൊത്തത്തിൽ സ്വപ്നത്തിൻ്റെ അവസ്ഥകൾ ഇങ്ങനെയാണ് ഇമാം മുനാബി പറഞ്ഞ മാതിരിയാണ് അതും നാം മനസ്സിലാക്കിയിരിക്കുക